നമസ്കാരം. ശംഖുലിയുടെ ഒരു പുതിയ എപ്പിസോഡാണ്. എല്ലാവർക്കും സ്വാഗതം. പളനിയിൽ പോയി തലമുണ്ഡനം ചെയ്ത എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു വഴിപാടിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ തലമുണ്ഡനം ചെയ്തത്. തലമുണ്ഡനം നേർച്ച എങ്ങനെ പഴനിയിൽ പ്രസിദ്ധമായി തീർന്നു എന്നുള്ളതും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ തലമുണ്ഡനം നടത്തിയിട്ട് പഴനി മല ചവിട്ടുന്നത് എന്നുള്ള കാര്യം ഇനി നോക്കാം. നമുക്കറിയാം, തലമുണ്ഡനം ചെയ്യുന്നതിൽ പ്രശസ്തമായ ക്ഷേത്രം എന്ന് പറയുന്നത് തിരുപ്പതിയാണ്. തിരുപ്പതിയോളം വരില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ തലമുണ്ഡനം ചെയ്യാൻ എത്തുന്ന ഒരു ക്ഷേത്രമാണ് പഴനി ക്ഷേത്രം. മനസ്സിലെ അഹന്ത ഒഴിവാക്കി ആത്മീയമായ ഉണർവ് നേടുക എന്നുള്ളതാണ് ഈ തലമുണ്ഡനം നേർച്ച കൊണ്ട് അർത്ഥമാക്കുന്നത്. ബാഹ്യ സൗന്ദര്യമല്ല, ഭഗവാനോടുള്ള ഭക്തിയാണ് പ്രധാനം എന്ന് വിളിച്ചോതുന്ന ഒരു നേർച്ചയാണ് തലമുണ്ഡനം ചെയ്യുക എന്നുള്ളത്. മറ്റൊന്ന്, മുണ്ഠിത ശിരസ്സുമായി നിലകൊള്ളുന്ന പഴനി ആണ്ടവനോട് പാദാത്മ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴിപാട് നടത്തുന്നതെന്നും വിശ്വാസമുണ്ട്. നമുക്കറിയാം, ദണ്ഡായുധ പാണിയായിട്ട് ശിരസ് മുണ്ഠനം ചെയ്ത രീതിയിലാണ് പളനി മുരുകൻ്റെ പ്രതിഷ്ഠ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭഗവാനോട് പാദാത്മ്യം പ്രാപിക്കാൻ ആണ് ഈ നേർച്ച നടത്തി പളനി മല ചവിട്ടുന്നത്. പഴനിയുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവാവിനാൽ കുടിയിൽ ദർശനം നടത്തി ശരവണ പൊയ്കയിൽ കുളിച്ച് തലമുണ്ഡനം ചെയ്ത് പളനി മല ചവിട്ടുന്ന ഒട്ടേറെ പേരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷം ആദ്യത്തെ മുടിയെടുക്കുന്നത് പളനിയിലായിരിക്കണമെന്ന് വഴിപാട് നേരുന്നവരും കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് ഇവിടെ വന്ന് മുടിയെടുക്കാറുണ്ട്. തലമുണ്ഡനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പളനി ദേവസ്വം തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ള കൗണ്ടറുണ്ട്. അടിവാരത്തിൽ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മുടി എടുക്കുന്ന സ്ഥലമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എത്തി നമുക്ക് 30 രൂപ പാസ് എടുക്കണം. നമുക്കൊരു ബ്ലേഡ് തരും. ആ ബ്ലേഡും വാങ്ങിയിട്ടാണ് നമ്മൾ ദേവസ്വം നിയോഗിച്ച ജീവനക്കാർ അവിടെ നിരനിരയായിട്ടിരിപ്പുണ്ടാവും. അവരുടെ അടുക്കൽ എത്തിയിട്ടാണ് നമ്മൾ മുടി എടുക്കുന്നത്. തലമുടി എടുത്തതിന് ശേഷം നമ്മളെ റൂമിലാണെങ്കിൽ വന്നിട്ട് കുളിച്ച് ഫ്രഷായി തലയിൽ കളഭം ചാർത്തിയിട്ടാണ് പളനി മല ചവിട്ടുന്നത്. ഒരു രാത്രി മുഴുവൻ ആ കളഭം നമ്മുടെ തലയിൽ സൂക്ഷിക്കണമെന്നാണ് ഒരു വിശ്വാസം. ഈ തലമുടി എടുത്തതിന് ശേഷം ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നവരുടെ അറിവിലേക്കായിട്ട് ഈ മുടികൾ ദേവസ്വം ബോർഡ്, അതായത് പളനി ദേവസ്വം ബോർഡ് ഓൺലൈനായിട്ട് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. ഈ കറുത്ത മുടി, വെളുത്ത മുടി, സ്ത്രീകളുടെ മുടിക്ക് നീളമുണ്ടാകും, അത്തരത്തിലുള്ള എല്ലാ മുടികളും പലതായിട്ട് തരം തിരിച്ചിട്ടാണ് വിൽപ്പന നടത്തുന്നത്. കൊറോണയ്ക്ക് മുമ്പ് ഏകദേശം 3 കോടി രൂപയുടെ വിറ്റുവരവ് പളനി ക്ഷേത്രത്തിന് മുടിയിൽ നിന്ന് മാത്രമായിട്ട് ലഭിച്ചിട്ടുണ്ട്. തലമുടി വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ആളുകളെ ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ മുടി വിഗ് തിരുപ്പൻ ഇതൊക്കെ ആയിട്ട് പിന്നീട് പുറത്തിറങ്ങുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മുടി ഇങ്ങനെ തരംതിരിക്കുന്ന സമയത്ത് ക്രമക്കേടുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ വീഡിയോ റെക്കോർഡിംഗ് അടക്കം ചെയ്തിട്ടാണ് ഇവിടെ മുടി തരംതിരിക്കുന്നത്. വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതിലൂടെ ധാരാളം വരുമാനം ഇങ്ങനെ ക്ഷേത്രത്തിന് ലഭിക്കുന്നുണ്ട്. എൻ്റെ ഒരു വഴിപാടിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ തലമുണ്ഡനം ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മുടി കളയുന്നു എന്നുള്ള യാതൊരു വിധത്തിലുമുള്ള ടെൻഷനോ ഒരു വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ സന്തോഷത്തോടു കൂടി, അതിലുപരി ഭഗവാനോടുള്ള ഭക്തിയും സ്നേഹത്തോടും ഒക്കെ കൂടി തന്നെയാണ് ആ വഴിപാട് ചെയ്തത്. പളനിയിൽ എത്തിയ ദിവസം തന്നെ മുടി കളഞ്ഞിരുന്നു. അതിനുശേഷമാണ് പളനിമല ചവിട്ടിയത്. തലമുണ്ഡനം ചെയ്ത് പളനി ചവിട്ടിയെത്തിയ എനിക്ക് രാജാലങ്കാര പൂജ തൊഴാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നു. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എന്താണ് നമ്മുടെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നമ്മുടെ ബാഹ്യ സൗന്ദര്യമോ അല്ലെങ്കിൽ പിന്നീട് ആളുകൾ നമ്മളെ എങ്ങനെ സ്വീകരിക്കുമോ എന്നുള്ള യാതൊരു വിധത്തിലുള്ള ചിന്തയും ആ സമയത്ത് നമ്മുടെ ഉള്ളിലില്ല. എല്ലാം ഭഗവാൻ സമർപ്പിക്കുക, ഭഗവാനെ ഒരു നോക്ക് കാണുക എന്നുള്ളത് മാത്രമായിരുന്നു അപ്പോൾ മനസ്സിലുണ്ടായിരുന്നത്. എല്ലാവരും തലമുടി വളരാനൊക്കെ ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്ന കാലഘട്ടമാണിത്. ഒരു സ്ത്രീ ഒരു തലമുടിയൊക്കെ കളഞ്ഞിട്ട് നടക്കുക എന്നുള്ളത് എല്ലാവരിലും ഒരു ചോദ്യചിഹ്നം ഉളവാക്കിയേക്കും. പലരും അതിനുശേഷം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ധൈര്യം, എങ്ങനെ വന്നു തല മൊട്ടയടിച്ചിട്ടൊക്കെ നടക്കുന്നത്, എങ്ങനെ സാധിക്കുമെന്നൊക്കെ. കുറച്ച് വിശ്വാസവും ഭക്തിയുമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ബാഹ്യ സൗന്ദര്യവും മറ്റുള്ളവർ നമ്മളെ പിന്നെ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ള യാതൊരു വിധത്തിലുള്ള ചിന്തയും നമുക്ക് വരുന്നില്ല.
പരിപാടിൻ്റെ ഭാഗമായിട്ട് തന്നെ ഭഗവാന്റെ തലമുണ്ഡനം ചെയ്ത് എത്തണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. വളരെ കാലമായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു. പക്ഷേ കുറച്ച് താമസിച്ചു എങ്കിലും ആ വഴിപാട് കഴിച്ചു, ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. വളരെ സന്തോഷവും സമാധാനവും മാത്രമേ എനിക്കതിന് ശേഷം ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. തലമുണ്ടനം ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചവരുടെ ശ്രദ്ധയ്ക്ക്, ശരിക്കും പറഞ്ഞാൽ അവിടെ മുടിയെടുക്കുന്നത് ചെറിയ സ്റ്റൂളുണ്ട്. ആ സ്റ്റൂളിൽ നമ്മൾ ഇരിക്കണം. തിരുനിരയായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അവിടെ ഇരുന്നതിന് ശേഷമാണ് നമ്മുടെ മുടിയെടുക്കുന്നത്. എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റാത്ത ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് പ്രത്യേകം ഒരു കസേരയിലിരുന്നാണ് എൻ്റെ മുടി എടുത്തത്. അപ്പോൾ ആ വീഡിയോയും ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.